നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ പൊടിക്കാറ്റ് ശക്തം, ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ബഹ്റൈനിൽ കനത്ത പൊടിക്കാറ്റ് വീശി. ഇന്നലെ അർദ്ധരാത്രി മുതൽ ശക്തമായ പൊടിക്കാറ്റാണ് രാജ്യത്ത് അനുഭവപ്പെട്ടു തുടങ്ങിയത്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത പൊടിക്കാറ്റ് ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ തന്നെ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ശക്തമായ പൊടിക്കാറ്റ് മൂലം പലയിടത്തും മണൽ മൂടിയതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് പൊതുഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലെ കാലാവസ്ഥാ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ പൊടിക്കാറ്റ് കാഴ്ച മറയ്ക്കുകയും ശ്വസന തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. പുറത്തുപോലുള്ള പ്രവർത്തനങ്ങൾ മാറ്റിവെക്കാൻ കഴിവതും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനും കാലാവസ്ഥാ ഡയറക്ടറേറ്റ് താമസക്കാരോട് അഭ്യർത്ഥിച്ചു. ആസ്മ അലർജി പ്രശ്നങ്ങളുള്ളവർ പുറത്തിറങ്ങുന്നതും നേരിട്ട് പൊടിയേൽക്കുന്നതും കഴിവതും ഒഴിവാക്കണം. കടൽ യാത്രക്കാർക്കും റോഡ് ഉപയോക്താക്കൾക്കും ജാഗ്രത പാലിക്കാൻ കോസ്റ്റ് ഗാർഡും ട്രാഫിക് അധികൃതരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദൂരക്കാഴ്ച വെല്ലുവിളിയായതിനാൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. വാറ്റ് താൽക്കാലികമായി നിർത്തലാക്കാനും ബഹ്റൈനികൾക്കുള്ള അലവൻസുകൾ ഇരട്ടിപ്പിക്കാനും നിർദ്ദേശം സമർപ്പിച്ചു. 10% മൂല്യവർദ്ധിത നികുതി വാറ്റ് താൽക്കാലികമായി നിർത്തലാക്കാനും പണപ്പെരുപ്പം നേരിടാൻ ബഹ്റൈനികൾക്ക് പ്രതിമാസം പണപ്പെരുപ്പ് വിരുദ്ധ അലവൻസുകൾ ഇരട്ടിയാക്കാനുമുള്ള അടിയന്തര നിർദ്ദേശം അവതരിപ്പിച്ചു. ആഗോള വില വർധനയുടെയും ശമ്പളം നിശ്ചലമാകുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് മഹമ്മൂദ് അൽ ബഹ്റാനിയുടെ നേതൃത്വത്തിൽ 10 MPs ഇങ്ങനൊരു നിർദ്ദേശം അവതരിപ്പിച്ചത്. കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള സാഹചര്യവും റഷ്യ ഉക്രൈൻ യുദ്ധവും കാരണം സാധനങ്ങളുടെ വില ഇതിനോടകം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ 10% വാറ്റ് രാജ്യത്തെ എല്ലാവരുടെയും മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്ന് മഹമ്മൂദ് അൽ ബഹ്റാനി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കായി ജെട്ടികളിൽ മജ്ലിസുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം അവതരിപ്പിച്ചു. ബഹ്റൈനിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാദേശിക ജെട്ടികളിൽ അവർക്കു വേണ്ടി മജ്ലിസുകൾ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം അവതരിപ്പിച്ചു. സദേൺ മുനിസിപ്പൽ കൌൺസിലിന്റെ സാമ്പത്തിക ഭരണ നിയമ നിർമ്മാണ സമിതി ചെയർമാൻ തലാൽ അൽ ബഷീറാണ് നിർദ്ദേശത്തിന് നേതൃത്വം നൽകിയത്. സദേൺ മുനിസിപ്പൽ കൌൺസിൽ നിർദ്ദേശിച്ച മജ്ലിസുകളിൽ പ്രധാന മീറ്റിംഗ് ഹാൾ, വിനോദ കായിക സൌകര്യങ്ങൾ, ടിവിയും മറ്റ് സൌകര്യങ്ങളുമുള്ള ഇരിപ്പിടം, പ്രാർത്ഥനാമുറികൾ, ശുചിമുറികൾ തുടങ്ങിയ മറ്റാവശ്യമായ സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. തന്റെ പ്രദേശമായ സല്ലാഖിൽ ആദ്യം ഒരു മജ്ലിസ് സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് തലാൽ അൽ ബഷീർ പറഞ്ഞു. UAE നിയുക്ത പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആശംസകൾ നേർന്ന് ബഹ്റൈൻ മന്ത്രിസഭാ യോഗം. UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വേർപാടിൽ ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തി ബഹ്റൈൻ മന്ത്രിസഭാ യോഗം. ഉപപ്രധാനമന്ത്രി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഹുദൈബിയ പാലസിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാനെ അനുസ്മരിച്ചത്. GCC സഹകരണം ശക്തിപ്പെടുത്തുന്നതിലെ അൽ നഹ്യാന്റെ ശ്രമങ്ങളെയും പൊതുസേവനത്തിനായുള്ള അദ്ദേഹത്തിന്റെ സജീവമായ സമർപ്പണവും UAE സമഗ്രമായ വികസനത്തിന് നടത്തിയ പ്രയത്നങ്ങളെയും മന്ത്രിസഭാ യോഗം അനുസ്മരിച്ചു. അറബ് ഇസ്ലാമിക രാഷ്ട്രത്തിന് ഒരു മികച്ച നേതാവിനെയാണ് നഷ്ടമായതെന്നും ക്യാബിനറ്റ് അഭിപ്രായപ്പെട്ടു. UAE നിയുക്ത പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ ക്യാബിനറ്റ് അഭിനന്ദിച്ചു. UAE കൂടുതൽ വളർച്ചയിലേക്കും വികസനത്തിലേക്കും നയിക്കാനും കഴിയട്ടെയെന്നും ആശംസിച്ചു. ഇതോടൊപ്പം അന്തരിച്ച രാഷ്ട്രസ്ഥാപകൻ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ പാത പിന്തുടർന്ന് വിജയത്തിലേക്ക് എത്തട്ടെയെന്നും ആശംസിച്ചു. എലിസബത്ത് രാജ്ഞിയുടെ ക്ഷണപ്രകാരം റോയൽ വിൻസർ ഹോഴ്സ് ഷോയിൽ പങ്കെടുക്കാൻ രാജാവ് ഹമദ് ബിൻ നീസാൽ ഖലീഫ ബ്രിട്ടനിലേക്കും വടക്കൻ അയർലൻഡിലേക്കും നടത്തിയ സന്ദർശനത്തെയും അതിന്റെ നേട്ടങ്ങളെയും ക്യാബിനറ്റ് അഭിനന്ദിച്ചു. യോഗത്തിൽ നിരവധി മെമ്മോറാണ്ടങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്തു. ബഹ്റൈൻ, ബ്രിട്ടൻ, നോർത്തേൺ അയർലൻഡ് ഗവൺമെന്റും തമ്മിലുള്ള വിമാന സർവീസുകൾ സംബന്ധിച്ച കരാർ അംഗീകരിക്കുന്ന കരട് നിയമത്തിൽ നിയമനിർമ്മാണ കാര്യങ്ങളുടെ മന്ത്രിതല സമിതിയുടെ ഒരു മെമ്മോറാണ്ടം. നാഷണൽ ഇൻഫർമേഷൻ ആൻഡ് പോപ്പുലേഷൻ കമ്മിറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാനുള്ള കരട് തീരുമാനത്തെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടം. പ്രവാസികൾക്കുള്ള മെഡിക്കൽ പരിശോധന നിയന്ത്രിക്കുന്ന തീരുമാനത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് തീരുമാനവുമായി ബന്ധപ്പെട്ട് ഒരു മെമ്മോറാണ്ടം. വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരത്തിനും മികവിനുമുള്ള പ്രാദേശിക കേന്ദ്രവും വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിലുള്ള സഹകരണ കരാറുമായി ബന്ധപ്പെട്ട് ഒരു മെമ്മോറാണ്ടം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ. അമേരിക്കയുമായി സഹകരണം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി. അമേരിക്കയുമായി സൈനിക പ്രതിരോധ മേഖലകളിലടക്കം സഹകരണം ശക്തമാക്കാൻ ബഹ്റൈൻ ആഗ്രഹിക്കുന്നതായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വ്യക്തമാക്കി. US സെൻട്രൽ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മൈക്കൽ കൊറിയിലെയും പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വലിയ പങ്കാണ് അമേരിക്ക നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും അദ്ദേഹം ആരാഞ്ഞു. റിഫ പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയും പങ്കെടുത്തു.
ബിസ്ട്രോയിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ജനാബിയയിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റിലെ അടുക്കളയിൽ തീപിടുത്തമുണ്ടായതിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. ശനിയാഴ്ച രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. എഫ് എ കപ്പ് ഫൈനൽ പെനാൽറ്റി ഷൂട്ടൌട്ടിനിടെ ബഹ്റൈൻ റഗ്ബി ഫുട്ബോൾ ക്ലബിലെ BRFC മനോസ് ദി ഫാമിലി ബിസ്ട്രോയിലാണ് തീപിടുത്തമുണ്ടായത്. മറ്റ് ഔട്ട്ലെറ്റുകളിലും പുറത്തുമുള്ള വലിയ സ്ക്രീനുകളിൽ നൂറുകണക്കിന് ആരാധകർ കായിക മത്സരം വീക്ഷിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. സംഭവസ്ഥലത്ത് സിവിൽ ഡിഫൻസ് ഉടൻ തന്നെ എത്തിയത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിരുന്നില്ല. കിംസ് ഹെൽത്ത് ബഹ്റൈൻ ക്ലസ്റ്ററിന് ACHSI അക്രഡിറ്റേഷൻ. ACHSI ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ കാരൻ ലെക്സ്ഫോർഡും റീജിയണൽ ഡയറക്ടർ ബാസൽ എൽ സയേഗും കിംസ് ഹെൽത്ത് ബഹ്റൈന്റെ കോർപ്പറേറ്റ് ഓഫീസ് സന്ദർശിച്ചു. കിംസ് ഹെൽത്ത് ബഹ്റൈൻ ക്ലസ്റ്ററിനുള്ള ACHSI അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ സന്ദർശനവേളയിൽ ACHSI നേതൃത്വം കൈമാറുകയും ചെയ്തു. കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിനുള്ള സർട്ടിഫിക്കറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ താരിഖ് ഇയൻ ഏറ്റുവാങ്ങി. കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്റർ ചെയർമാനും റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റൽ പ്രസിഡന്റുമായ അഹമ്മദ് ജവാഹേരി, ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ഷെരീഫ് എം സഹദുള്ള, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജേക്കബ് തോമസ് എന്നിവർ ചേർന്നാണ് ഡോക്ടർ കാരനെയും ബാസലിനെയും KMIയിലേക്ക് സ്വീകരിച്ചത്. ഈ സന്ദർശനവേളയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ഇരുവിഭാഗവും ചർച്ച ചെയ്യുകയും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ അനസ് ബഷീർ, അഡ്മിനിസ്ട്രേറ്റർ ആസിഫ് ഇക്ബാൽ എന്നിവരാണ് ഉമ്മുൽ ഹസൻ, മുഹറക് അസ്കർ എന്നിവിടങ്ങളിലെ കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്ററിന്റെ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത്. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കുകയും തുടർച്ചയായ ഗുണമേന്മ മെച്ചപ്പെടുത്താനും അത് അറിയിക്കുന്നതിനുമായി അവയുടെ ഫലങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഏജൻസിയാണ് ACHSI. ദാറുൽ ഈമാൻ ഖുറാൻ വിജ്ഞാന പരീക്ഷയുടെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ദാറുൽ ഈമാൻ കേരള വിഭാഗം നടത്തിയ ഖുറാൻ വിജ്ഞാന പരീക്ഷയുടെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഷംല ഷെരീഫ്, നസീബ തളപ്പിൽ, ഫാത്തിമ സുനീറ എന്നിവരായിരുന്നു യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. ഖുറാൻ ബോധനം അടിസ്ഥാനമാക്കി സൂറത്ത് സഭയായിരുന്നു പരീക്ഷയ്ക്ക് വേണ്ടി നിർണയിച്ചത്. റിഫ, മനാമ എന്നീ രണ്ട് കേന്ദ്രങ്ങളിൽ വെച്ച് നടന്ന പരീക്ഷയിൽ ബഹ്റൈനിലെ വിവിധ പ്രദേശത്തുള്ള നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. വിജയികൾക്കുള്ള സമ്മാനം ദാറുൽ ഈമാൻ ആക്ടിംഗ് പ്രസിഡന്റ് ജമാൽ നദ്വി വിതരണം ചെയ്തു. പരീക്ഷാ കോർഡിനേറ്റർ സുബൈർ MM, ഖാലിദ് സി, ജാസിർ PP തുടങ്ങിയവരും സമ്മാന വിതരണ ചടങ്ങിൽ പങ്കെടുത്തു.